ഹായ് ഫ്രണ്ട്സ്, കേരള പി എസ് സിന് നടത്താനിരിക്കുന്ന എല്ലാ സിവിൽ എഞ്ചിനീയറിംഗ് എക്സാം, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓഫീസർ ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് എക്സാമുകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് ഇന്ന് ഞാൻ കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഗ്രാൻഡ് മോക്ക് ടെസ്റ്റിൻ്റെ കൂടാതെ തന്നെ എൻ്റെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് തന്നെ ധാരാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ബേസ് സീരീസും ഞാൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ കാണുക. മോക്ക് ടെസ്റ്റ് സീരീസ് ഇപ്പം ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾ പഠിച്ച വ്യക്തികളാണ് എങ്കിൽ അതൊന്ന് റിഫ്രഷ് ചെയ്യാം. പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ എവിടം വരെ പഠിച്ച് നിങ്ങളുടെ നോളേജ് എവിടം വരെ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അതേപോലെ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്ത കുറേ എക്സാമുകളുണ്ട്. ആ എക്സാമുകളൊക്കെ ഇനിയും വരുന്ന മാസങ്ങളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ്. പലരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ രീതിയിൽ ബ്രേക്ക് ചെയ്യാതെ, കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. സോ ഇന്ന് ഞാൻ എടുക്കുന്ന ഗ്രാൻഡ് മോക്ക് ടെസ്റ്റിനകത്ത് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ആ ഒരു ലെവൽ ഓഫ് സ്റ്റഡീസ് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിവിൽ എഞ്ചിനീയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, മെറ്റാമോർഫിക് റോക്സ് ആർ ഫോംഡ് ബൈ ഓപ്ഷൻസ് കോളിംഗ് മോൾട്ടൻ ലാവ, ചേഞ്ച് ഓഫ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് റോക്സ്, ഡിപ്പോസിഷൻ ഓഫ് വെതേർഡ് റോക്സ്, സോൾഡിഫിക്കേഷൻ ഓഫ് റോക്ക് മിനറൽസ്. ആൻസർ ഓപ്ഷൻ ബി, ചേഞ്ച് ഓഫ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് റോക്സ്. നമുക്കറിയാം റോക്സിന്റെ ക്ലാസിഫിക്കേഷൻ ജിയോളജിക്കൽ വയ നോക്കുമ്പോൾ അത് മൂന്നായിട്ടാണ് തിരിക്കുന്നത്, ഇഗ്നിയസ്, സെഡിമെന്ററി ആൻഡ് മെറ്റാമോർഫിക്. അതിനകത്ത് ഇഗ്നിയസ് എന്ന് പറയുന്നത് സോൾഡിഫിക്കേഷൻ ഓഫ് മോൾട്ടൻ മാഗ്മയാണ്. എക്സാമ്പിളാണ് ബസാൾട്ട്, ട്രാപ്പ്, ഗ്രാനൈറ്റ് എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് ഡിപ്പോസിഷൻ ഓഫ് വെതേർഡ് റോക്സ് ആണ്, അല്ലെങ്കിൽ ഓരോ ലെയർ ലെയർ ആയിട്ട് സോയിൽസ് ഡെപ്പോസിറ്റ് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് സെഡിമെന്ററി റോക്ക്. എക്സാമ്പിളാണ് ലൈംസ്റ്റോൺ, സാൻഡ്സ്റ്റോൺ. പിന്നെ ഏറ്റവും അവസാനത്തെയാണ് മെറ്റാമോർഫിക് റോക്ക്. അതെന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞ റോക്കുകൾക്ക് എന്തെങ്കിലും ഫിസിക്കലോ കെമിക്കലോ ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കർ ചെയ്യുവാണെങ്കിൽ ആ ടൈപ്പ് റോക്കുകളെയാണ് മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. അതിനകത്ത് ലൈംസ്റ്റോണിൽ നിന്ന് മാർബിൾ ഫോം ചെയ്യുന്നു, സാൻഡ്സ്റ്റോണിൽ നിന്ന് ക്വാർട്സൈറ്റ് ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാൻഡ്സ്റ്റോൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓപ്ഷൻ സെഡിമെന്ററി റോക്ക്, മെറ്റാമോർഫിക് റോക്ക്, ഇഗ്നിയസ് റോക്സ്, ഫോളിയേറ്റഡ് റോക്സ്. സാൻഡ്സ്റ്റോൺ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് സെഡിമെന്ററി റോക്ക് ആണ്. സെഡിമെന്ററി റോക്ക് എന്താണെന്ന് നേരത്തെ പറഞ്ഞു, എന്താ ഡെപ്പോസിഷൻ ഓഫ് വെതേർഡ് ആയിട്ടുള്ള സോയിൽസിന്റെ ഡെപ്പോസിഷനിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ് സാൻഡ്സ്റ്റോൺ എന്ന് പറയുന്നത്. അത് സെഡിമെന്ററി റോക്ക് ആണ്. നെക്സ്റ്റ് വൺ, പക്മിൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് ഓപ്ഷൻസ് സിമെന്റ്, ഫ്ലോർ ടൈൽസ്, ബ്രിക്ക്, കോൺക്രീറ്റ്. ആൻസർ ബ്രിക്ക്. ബ്രിക്ക് റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ മാനുഫാക്ചറിങ്ങും അതിൻ്റെ ഇൻഗ്രീഡിയൻസും അതെല്ലാം ഡിസ്കസ് ചെയ്ത് ഓൾറെഡി ബ്രിക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ കൂടി എക്സ്പ്ലനേഷൻസ് അതിനകത്തുണ്ട്. അപ്പൊ പക്മില്ലിൻ്റെ മാനുഫാക്ചറിങ് ആ ഒരു സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ് ഈ പക്മിൽ എന്ന് പറയുന്നത്. പക്മിൽ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ ക്ലേ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം വെള്ളവുമായിട്ട് ചേർത്ത് ഗ്രൈൻഡ് ചെയ്യുന്ന പ്രോസസ്സ്, ഗ്രൈൻഡിങ് ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നതാണ്. അതിനുപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഈ പക്മിൽ എന്ന് പറയുന്നത്. സോ പക്മിൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് ബ്രിക്ക്. നെക്സ്റ്റ്, വാട്ട് മെറ്റൽ ഇൻഗ്രീഡിയൻറ്റ് ഇൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ മേക്സ് ഇറ്റ് കൊറോഷൻ റെസിസ്റ്റൻ്റ്? ഓപ്ഷൻ കോപ്പർ, ക്രോമിയം, ടൺസ്റ്റൺ, നിക്കൽ. ആൻസർ ഓപ്ഷൻ ബി, ക്രോമിയ. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് നിക്കല്, ക്രോമിയം, അയണാണ്. അതിനകത്ത് കൊറോഷനെ റെസിസ്റ്റ് ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ക്രോമിയമാണ്. സോ ആൻസർ ഓപ്ഷൻ ബി.
ഹൊറിസോണ്ടൽ മെമ്പർ ഓഫ് എ സ്കാഫോൾഡിംഗ് ഈസ് കോൾഡ്? ഓപ്ഷൻസ് സ്റ്റാൻഡേർഡ്സ്, ഫുട്ലോക്സ്, ലെഡ്ജേഴ്സ്, ബ്രേസസ്. ആൻസർ ഓപ്ഷൻ സി, ലെഡ്ജേഴ്സ്. ഹൊറിസോണ്ടൽ മെമ്പർ ഓഫ് എ സ്കാഫോൾഡിംഗ് ഈസ് കോൾഡ്, ആൻസർ ലെഡ്ജർ. കാങ്കർ ഈസ് ഇൻപ്യുവർ ലൈംസ്റ്റോൺ ഓഫ്? ഓപ്ഷൻസ് മെറ്റാമോർഫിക്, എഗ്നിയസ്, സെഡിമെന്ററി, ഓൾ ഓഫ് ദ എബവ്. ആൻസർ ഓപ്ഷൻ സി, സെഡിമെന്ററി. കാങ്കർ ഈസ് ഇൻപ്യുവർ ലൈംസ്റ്റോൺ ഓഫ്, സെഡിമെന്ററി. ദ ഫോർമേഷൻ ഓഫ് സോപ്പ് പാച്ചസ് ഓൺ ദ പെയിന്റഡ് സർഫസ് ഈസ് തേർമഡ് ആസ്? ഓപ്ഷൻസ് സാഗിംഗ്, റണ്ണിംഗ്, സഫോണിഫിക്കേഷൻ, ഫ്ലാഷിംഗ്. ആൻസർ ഓപ്ഷൻ സി, സഫോണിഫിക്കേഷൻ. അഡീഷണൽ വെർട്ടിക്കൽ മെമ്പർ ഈസ് യൂസ്ഡ് ടു ഡിവൈഡ് ദ ഷട്ടർ ഫ്രെയിം ഇൻ ദ പാനൽസ് ഓഫ് എ ഡോർ ഈസ് കോൾഡ്? ആൻസർ ഓപ്ഷൻ എ, മുള്ളിയൻ. അഡീഷണൽ വെർട്ടിക്കൽ മെമ്പർ യൂസ്ഡ് ടു ഡിവൈഡ് ദ ഷട്ടർ ഫ്രെയിം ഇൻ ദ പാനൽസ് ഓഫ് ഡോർ ഈസ് കോൾഡ്? ആൻസർ മുള്ളിയൻ. The seasoning of timber is required to. Options: soften the timber, harden the timber, strengthen the timber, remove sap from the timber. Answer: option D, remove sap from the timber. Next question: plywood is specified by. Options: weight, volume, thickness, number of layers. Question cancel ചെയ്താണ് കാരണം സ്പെസിഫിക്കേഷൻ നമ്മൾ തിക്കനെസ്സിലും കൊടുക്കാറുണ്ട്, നമ്പർ ഓഫ് ലെയേഴ്സിലും കൊടുക്കാറുണ്ട്. കെ പി സി ഇത് ക്യാൻസൽ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സെമി റിജിഡ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഡി പി സി ഈസ്? ഓപ്ഷൻസ് ബിറ്റ്വീൻ, മെറ്റൽ ഷീറ്റ്, മാസ്റ്റിക് അസ്ഫാൾട്ട്, നൺ ഓഫ് എബവ്. ആൻസർ ഓപ്ഷൻ സി, മാസ്റ്റിക് അസ്ഫാൾട്ട്. നെക്സ്റ്റ്, ദ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് മോസ്റ്റ് ബൈ ഇറ്റ്. ഓപ്ഷൻസ് വാട്ടർ സിമെന്റ് റേഷ്യോ, എഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോ, സിമെന്റ് കണ്ടന്റ്, വാട്ടർ കണ്ടന്റ്. ഈ ക്വസ്റ്റ്യനും കെ പി എസ് സി ഡിലീറ്റ് ചെയ്തതാണ്. മെൽട്ടിംഗ് പോയിന്റ് ഓഫ് മൈൽഡ് സ്റ്റീൽ ഈസ് അബൌട്ട്? ഓപ്ഷൻ 1400 ഡിഗ്രി സെൽഷ്യസ്, 1600 ഡിഗ്രി സെൽഷ്യസ്, 400 ഡിഗ്രി സെൽഷ്യസ്, 350 ഡിഗ്രി സെൽഷ്യസ്. Answer, option A, 1400 degree Celsius. The melting point of mild steel is 1400 degree Celsius. Which metal is used for galvanizing iron pipes and sheets? Options, copper, tin, aluminium, zinc. Mainly galvanizing എന്ന് പറയുന്നത് ഒരു സിങ്കിന്റെ കോട്ട് നമ്മൾ ഈ പറയുന്ന മെറ്റൽസിലേക്ക് കൊടുക്കുന്നത്, പൈൻ പൈപ്പ് ഷീറ്റ്സിലോ ഒക്കെ നമ്മൾ ഒരു ഗാൽവനൈസിംഗ് എന്ന് പറയുന്നത് സിങ്കിനെ കോട്ട് ചെയ്യുന്നതിനെയാണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, സിങ്ക്. ആസ്ബസ്റ്റോസ് ഈസ് ബാൻഡ് ഇൻ മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് ഈസ് ഡ്യൂ ടു. ഓപ്ഷൻസ് തെർമൽ ഡിസ്കംഫോർട്ട്, യൂസ് ഓഫ് മിയർ സിമെന്റ്, കാർസിനോജനിക് ഫൈബർ, ഹൈ കോസ്റ്റ്. മോസ്റ്റ് കൺട്രീസിലും ആസ്ബസ്റ്റോസ് ബാൻ ചെയ്യാനുള്ള കാരണം, നിരോധിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ ആസ്ബസ്റ്റോസ് എന്ന് പറയുന്നത് ഒരു കാർസിനോജനിക് ആയിട്ടുള്ള ഫൈബർ ആണ്, കാൻസർ കോസ് ചെയ്യുന്ന ടൈപ്പ് ഫൈബർ ആണ്. അതുകൊണ്ടാണ് ഈ ഒരു ആസ്ബസ്റ്റോസ് പല കൺട്രീസിലും ബാൻ ചെയ്തത്. What is the underpinning? Options, process of giving pin foundation, construction of new foundation below existing one, stabilization of foundation, type of pile foundation. Answer, option B, construction of new foundation below existing one. Underpinning എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്, ഓൾറെഡി ഉള്ള ഒരു ഫൗണ്ടേഷനെ കുറച്ചുകൂടി ഒന്ന് സ്ട്രെങ്തേൺ ചെയ്യാൻ വേണ്ടി.
അത് സ്ട്രെങ്തേൺ ചെയ്യാൻ വേണ്ടി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതിന്റെ താഴെ തന്നെ ഒരു പുതിയ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അണ്ടർ പിന്നിംഗ്. Coning of wheel is done with a taper of about. Options 1 in 100, 1 in 60, 1 in 40, 1 in 20. Answer option D, 1 in 20. The first class brickworks have a minimum crushing strength of. Options 70 kg per centimeter square, 105 kg per centimeter square, 125 kg per centimeter square, 140 kg per centimeter square. Answer option B, 105 kg per centimeter square. Quicklime is a. Options carbonate of lime, oxide of lime, product left after calcination of pure limestone, lime quickly treated with water. Answer option C, product left after calcination of pure limestone. So quicklime is a product left after calcination of pure limestone. Next, glazing is used to make earthenware. Options hard, soft, porous, impervious. Answer option D, impervious. Glazing is used to make earthenware impervious. What is headroom? Option room for storage, staircase room, lift room, vertical distance between thread and ceiling. Headroom എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ thread and ceiling തമ്മിലുള്ള vertical distance ആണ്. ഈ headroomsും headroomsിന്റെ components എന്ന് വെച്ചാൽ stair related ആയിട്ട് ഒരു topic ആണ്. സ്റ്റെയറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കമ്പോണൻസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റെയേഴ്സ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അത് റിലേറ്റഡ് ആയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവരത് കാണുക. സ്റ്റെയർ പോർഷൻ ഒക്കെ എപ്പോഴും ചോദിക്കാറുള്ള ഭാഗമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടെസ്റ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ്? ഓപ്ഷൻസ് കൺസിസ്റ്റൻസി ടെസ്റ്റ്, കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്, സ്ലം ടെസ്റ്റ്, VB consistometer test. First of all, എന്താണ് വർക്കബിലിറ്റി? വർക്കബിലിറ്റി എന്ന് പറയുന്നത് ഒരു കോൺക്രീറ്റ് അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ, അത് നന്നായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുക, അതുകൊണ്ട് പ്ലേസ് ചെയ്യുക, കോമ്പാക്ട് ചെയ്യുക, ക്യൂർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് വർക്കബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വർക്കബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ പല ടെക്സ്റ്റുകൾ പല ടെസ്റ്റ് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ചാണ് ഈ ഓപ്ഷനിൽ തന്നിട്ടുള്ള സ്ലം ടെസ്റ്റ്, കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്, അതേപോലെ വി ബി കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ്, ഫ്ലോ ടെസ്റ്റ്, അങ്ങനെ കുറെ ടെസ്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കൺസിസ്റ്റൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റഡ് ടു സിമെന്റ്. സിമെന്റിനകത്ത് നമ്മൾ പഠിക്കുന്ന ടെസ്റ്റ് ആണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ആൻസർ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ടെസ്റ്റ്, ഇറ്റ്സ് റിലേറ്റഡ് ടു സിമെന്റ്. വട്ട് ഇസ് എ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഡെവലപ്സ് ഇൻ ദ സെറ്റിംഗ് ആൻഡ് ഹാർഡനിങ് ഓഫ് സിമെന്റ്? ഓപ്ഷൻസ് ഓക്സിഡേഷൻ, ഹൈഡ്രേഷൻ, കാൽസിനേഷൻ, റിഡക്ഷൻ. ഒരു സിമെന്റിനകത്ത് നടക്കുന്ന റിയാക്ഷൻസ് ആണ് സെറ്റ് ചെയ്യുക, ഹാർഡൻ ചെയ്യുക, ആ സമയം നടക്കുന്ന ആ ഒരു റിയാക്ഷനെ, അത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സിമെന്റിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്ത് കഴിയുമ്പം കുറെ പ്രോസസ്സ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴാണ് സെറ്റാവും, പിന്നെ അത് ഹാർഡൻ ആവും ആയി തീരുന്നത്. സോ ആ ഒരു റിയാക്ഷൻ, ആ ടൈപ്പ് റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രേഷൻ. സോ ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ഈസ് ഡെവലപ്ഡ് ഇൻ ദ സെറ്റിംഗ് ആൻഡ് ഹാർഡനിങ് ഓഫ് സിമെന്റ്. That's called hydration. Who established a relationship between water cement ratio and strength of concrete? Options Casagrande, Atterberg, Abrams, Terzaghi.
വട്ടസിമെന്റ് റേഷ്യോയും സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഇറ്റ്സ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ഈ ഒരു റിലേഷൻ അല്ലെങ്കിൽ അതിന് തമ്മിലൊരു റിലേഷൻഷിപ്പ് കൊണ്ടുവന്നത് എബ്രാംസ് ആണ്. എബ്രാംസിന്റെ തിയറി അനുസരിച്ചിട്ടാണ് ഈ വാട്ടർ സിമെന്റ് റേഷ്യവും സ്ട്രെങ്തും തമ്മിലൊരു ഒരു റിലേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. ബാക്കി മൂന്ന് പേരും എന്ന് വെച്ചാൽ കസാഗ്രാൻഡേഡ് ഈസ് റിലേറ്റഡ് ടു സോയിൽ മെക്കാനിക്സ് അല്ലെങ്കിൽ ജി ടിയുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. അട്ടർബർഗ് ലിമിറ്റ്സ് അതും സോയിൽ മെക്കാനിക്സ് ആണ്. കാൾട്ടസാഗി അറിയാമായിരിക്കുമല്ലോ, ഫാദർ ഓഫ് സോയിൽ മെക്കാനിക്സ് എന്നറിയപ്പെടുന്ന ആളാണ്. സോ ആ മൂന്ന് ആൾക്കാരും റിലേറ്റഡ് ടു ജി ടി അല്ലെങ്കിൽ സോയിൽ മെക്കാനിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത ആളുകളാണ്. അബ്രാംസ് മാത്രമാണ് ഈ പറഞ്ഞ വാട്ടർ സിമെന്റ് റേഷ്യവും സ്ട്രെങ്തും തമ്മിലുള്ള റിലേഷൻ കൊണ്ടുവന്നത്. നെക്സ്റ്റ്, വർക്കബിലിറ്റി ഈസ് മെയിൻലി റിലേറ്റഡ് ടു ഓപ്ഷൻസ് സിമെന്റ് കണ്ടന്റ്, അഗ്രിഗേറ്റ് റേഷ്യോ, സൂപ്പർ പ്ലാസ്റ്റിസയർ, വാട്ടർ കണ്ടന്റ്. വർക്കബിലിറ്റി റിലേറ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് വാട്ടർ കണ്ടന്റ് ആണ്. സോ വർക്കബിലിറ്റി ഈസ് മെയിൻലി റിലേറ്റഡ് ടു, ഫ്രം ദിസ് ഓപ്ഷൻ വി ക്യാൻ ടേക്ക് വാട്ടർ കണ്ടന്റ്. As per Indian standards, the recommended value of initial setting time of OPC is options not less than 30 minutes, more than 6 hours, not more than 30 minutes, less than 30 minutes. Nammala cement inde setting time kandupidikkan upayogikkunna apparatus aanu wicket apparatus. അതിനകത്ത് കൺസിസ്റ്റൻസിയുടെ വാല്യൂ കണ്ടുപിടിക്കും. അതിനുശേഷമാണ് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം ഓഫ് ഏത് സിമെന്റ് ആണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുന്നത്. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിന്റെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ലെസ് ദാൻ 30 മിനിറ്റ്സ് ആണ്. അതേപോലെ 10 അവർ കൂടാനും പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീസൺ ഫോർ സോക്കിംഗ് ഓഫ് ബ്രിക്ക് ഇൻ വാട്ടർ ബിഫോർ ടെസ്റ്റിംഗ് ഫോർ കംപ്രസീവ് സ്ട്രെങ്ത്. ഓപ്ഷൻസ് ടു ഫിൽ ദ എയർ വോയിഡ്സ്, ടു റെഡ്യൂസ് ഡസ്റ്റ്, ടു ഡിസ്ട്രിബ്യൂട്ട് ലോഡ് യൂണിഫോംലി, ടു ഗെറ്റ് ദ മിനിമം സ്ട്രെങ്ത്. നമ്മൾ സാധാരണ ബ്രിക്കിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ 24 മണിക്കൂർ ഓൾറെഡി ബ്രിക്ക് എന്ത് ചെയ്യും, വെള്ളത്തിലിട്ട് വെക്കും, അതിന് ശേഷമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. എന്തിനാണത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KPSC-യുടെ ആൻസർ അനുസരിച്ച് ടു ഗെറ്റ് ദ മിനിമം സ്ട്രെങ്ത്. മിനിമം സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്ത ബ്രിക്കിനെ കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യുന്നത്. സോ ആൻസർ ഓപ്ഷൻ ഡി. ലേച്ചാറ്റ്ലിയേഴ്സ് എക്യുപ്മെന്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഓപ്ഷൻ സൗണ്ട്നെസ്, കൺസിസ്റ്റൻസി, ഇനിഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സൗണ്ട്നെസ്? സൗണ്ട്നെസ് എന്ന് പറഞ്ഞാൽ ഫ്രീ ലൈമിന്റെയും മഗ്നീഷ്യയുടെയും പ്രസൻസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ സൗണ്ട്നെസ് മെയിൻലി ചെയ്യുന്നത്, സൗണ്ട്നെസ് ടെസ്റ്റ്. അതിനകത്ത് ലേച്ചാറ്റ്ലിയർ എക്യുപ്മെന്റ് വെച്ചിട്ടും നമുക്ക് സൗണ്ട്നെസ് കണ്ടുപിടിക്കാം, അതേപോലെ ഓട്ടോക്ലേവ് അപ്പാരറ്റസ് വെച്ചും കണ്ടുപിടിക്കാം. സോ അപ്പൊ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കാം? ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്, സൗണ്ട്നെസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ടെസ്റ്റ്, അത് വിക്കാറ്റ് അപ്പാരറ്റസ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് ആ ഒരു വാല്യൂവിന്റെ ബേസിസിൽ തന്നെ അതേ അപ്പാരറ്റസ് വെച്ച് കണ്ടുപിടിക്കുന്നതാണ് ഇനിഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും. ഈ ടെസ്റ്റും സിമെന്റിന്റെ കാര്യങ്ങളും അതിന്റെ പ്രോപ്പർട്ടീസും എല്ലാം വെച്ചിട്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ആ വീഡിയോയ്ക്കകത്ത് കുറച്ചുകൂടി ടെസ്റ്റ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെഞ്ച് മാർക്ക് ഈസ് അസ്യൂംഡ് ഫോർ സ്മോൾ പ്രോജക്ട്? ഓപ്ഷൻസ് GTS benchmark, permanent benchmark, arbitrary benchmark, temporary benchmark. ബെഞ്ച്മാർക്കിന്റെ നാല് ക്ലാസിഫിക്കേഷൻ ആണ് ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. GTS എന്ന് പറഞ്ഞ ഗ്രേറ്റ് ട്രിഗണോമെട്രിക്കൽ സർവേ, ഓക്കെ, ഗ്രേറ്റ് ട്രിഗണോമെട്രിക്കൽ സർവേ എന്നാണ് പറയുന്നത്. ആ ഗ്രേറ്റ് ട്രിഗണോമെട്രിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സർവേ ഡിപ്പാർട്ട്മെന്റുകാര് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന ബെഞ്ച്മാർക്കാണ് GTS benchmark എന്ന് പറയുന്നത്. പെർമനന്റ് ബെഞ്ച്മാർക്ക് എന്ന് വെച്ചാൽ ഈ GTS benchmarkന്റെ ബേസിസിൽ ആ ഒരു കൺസിഡറേഷനിൽ തന്നെ
നമ്മൾ ഓരോ പി ഡബ്ല്യു ഡി അല്ലെങ്കിൽ ഓരോ ഏജൻസികൾ ഗവൺമെന്റ് ഏജൻസികൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ബെഞ്ച് മാർക്കാണ് പെർമനന്റ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ടെമ്പററി ബെഞ്ച് മാർക്ക് എന്ന് വെച്ചാൽ ഒരു വർക്ക് ഡേ വർക്ക് നമ്മൾ കഴിഞ്ഞു അടുത്ത ദിവസം തുടങ്ങണം, അപ്പൊ അവിടെ വെക്കുന്ന ഒരു ടെമ്പററി ബെഞ്ച് മാർക്കാണ്. ഒരു വർക്കിന്റെ ബേസിസിൽ നമ്മൾ ചെയ്യുന്ന ഒരു ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അതാണ് ടെമ്പററി ബെഞ്ച് മാർക്ക്. ആർബിട്രറി ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് ബെഞ്ച് മാർക്ക് ഇല്ല, അതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുവാണ് ഒരു പെർട്ടിക്കുലർ ഒരു ഒന്നുകിലും ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് അത് അസ്യൂം ചെയ്യുവാണ് ഒരു ബെഞ്ച് മാർക്ക് ആയിട്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് സ്മോൾ ആയിട്ടുള്ള പ്രോജക്ട്, ചെറിയ പ്രോജക്റ്റുകളിലൊക്കെയാണ് നമ്മൾ അസ്യൂം ചെയ്തൊരു ബെഞ്ച് മാർക്ക് എടുക്കാറുള്ളത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി വരും, ആർബിട്രറി ബെഞ്ച് മാർക്ക്. നെക്സ്റ്റ്, The instrument used for setting right angles in chain surveying is options compass, prism, alidade, crosstaff. നമ്മൾ ചെയിൻ സർവേ ചെയ്യുമ്പോൾ റൈറ്റ് ആംഗിൾസ് സെറ്റ് ഔട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ക്രോസ്റ്റാഫ്. വാട്ട് ഇസ് എ ഡിക്ലിനേഷൻ ഇൻ കോമ്പസ് സർവേ? ഓപ്ഷൻസ് ആംഗിൾ ബിറ്റ്വീൻ ട്രൂ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻസ്, ആംഗിൾ ബിറ്റ്വീൻ ഫോർ ബിയറിംഗ് ആൻഡ് ബാക്ക് ബിയറിംഗ്, വെർട്ടിക്കൽ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് നീഡിൽ ആൻഡ് ഹൊറിസോണ്ടൽ, ആംഗിൾ ബിറ്റ്വീൻ ഹോൾ സർക്കിൾ ബിയറിംഗ് ആൻഡ് ക്വാർട്ടർ ആൻഡ് ബിയറിംഗ്. അപ്പൊ ഡി കോമ്പസ് സർവേയിലെ ഡിക്ലിനേഷൻ എന്ന് പറയുന്നത് ആൻസർ ട്രൂ മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും തമ്മിലുള്ള എന്താണ് ആംഗിൾ ആണ്. സോ അതിനെയാണ് നമ്മൾ ഡിക്ലിനേഷൻ എന്ന് പറയാറുള്ളത്. The distemper is used to coat options external concrete surface, interior surface not exposed to weather, woodwork, compound wall. Answer option B, interior surface not exposed to weather. The correction for sag is options always additive, always subtractive, always zero, sometimes additive and sometimes subtractive. Answer option B, always subtractive. The rise and fall method of leveling is options less accurate than height of instrument method, is not suitable for leveling with the tilting levels, quicker and less tedious for large number of intermediate site, provide a check on reduction of intermediate point levels. Answer option D, provides a check on reduction of intermediate point level. Whole circle bearing of a line is 180 degree, its quadrantal bearing is options south 90 degree east, south 90 degree west, north 0 degree west, south 0 degree east. ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ് 180 ഡിഗ്രി ആണ് തന്നിരിക്കുന്നത്, അതിനെ ക്വാട്രൻഡൽ ബിയറിംഗ് സിസ്റ്റത്തിലേക്ക് മാറ്റണം. ക്വാട്രന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ് എന്ന റെപ്രസെന്റേഷൻ കാണും. അത് സാധാരണ സൗത്തിൽ നിന്നോ നോർത്തിൽ നിന്നോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആംഗിൾ എടുക്കുന്നത്. സോ ഇവിടെ അപ്പൊ ആൻസർ വരുന്നത് സൗത്ത് 0 ഡിഗ്രി ഈസ്റ്റ്, അതാണ് 180 ഡിഗ്രി ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസിറ്റർ റൂൾ ഫോർ കറക്ഷൻ ഓഫ് ട്രാവേഴ്സ് ഈസ് അഡോപ്റ്റഡ് വെൻ? ഓപ്ഷൻസ് ലീനിയർ മെഷർമെന്റ്സ് ആർ ആക്യുറേറ്റ്, ആംഗുലാർ മെഷർമെന്റ് ആർ ആക്യുറേറ്റ്, ബോത്ത് ആംഗുലാർ ആൻഡ് ലീനിയർ മെഷർമെന്റ് ആർ ആക്യുറേറ്റ്, both angular and linear measurement have errors. നമ്മുടെ ട്രാൻസിറ്റ് റൂൾ എന്ന് പറയുന്നത് ആംഗുലാർ മെഷർമെന്റ് ഈസ് മോർ ആക്യുറേറ്റ് ദാൻ ദർ ലീനിയർ മെഷർമെന്റ്സ് ആണ്. സോ ആൻസർ അപ്പൊ എന്ത് വരും? ഓപ്ഷൻ ബി ആണ്, ട്രാൻസിറ്റ് റൂളിനകത്ത് ആംഗുലാർ മെഷർമെന്റ് എപ്പോഴും പ്രിസൈസ് ആയിട്ടിരിക്കും. ഇനിയും രണ്ടും ആംഗുലാറും ലീനിയർ മെഷർമെന്റ്സും ആക്യുറേറ്റ് അല്ലെങ്കിൽ പ്രിസൈസ് ആകുന്ന ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു റൂൾ ഉണ്ട്, അതിനെയാണ് ബൗഡിഷ് റൂൾ എന്ന് പറയുന്നത്.
What is a contour line? Line with equal declination, line with equal dip, line with equal elevation, line along the meridian. Contour line എന്ന് പറഞ്ഞാൽ എന്താണ്? Equal ആയിട്ടുള്ള elevation കൂടി ഒരു വരക്കുന്ന imaginary ആയിട്ടുള്ള ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് contour line. ഈ ഓപ്ഷൻ ഉള്ളതാണ് line with equal declination. അതിനെയാണ് isogonic എന്ന് വിളിക്കുന്നത്. ഈ ലൈൻ വിത്ത് ഈക്വൽ ഡിപ്പ് അതിനെ എന്താ വിളിക്കുന്നത്? ഐസോക്ലിനിക്. വാട്ട് ഈസ് ദ സാൽവേജ് വാല്യൂ ഓഫ് ബിൽഡിംഗ്? ഓപ്ഷൻസ്: വാല്യൂ ഓഫ് ബിൽഡിംഗ് ആഫ്റ്റർ ഇറ്റ്സ് യൂട്ടിലിറ്റി പീരീഡ്, റെന്റ് ഓഫ് ബിൽഡിംഗ് പെർ ഇയർ, വാല്യൂ ഓഫ് സ്ക്രാപ്പ് ആഫ്റ്റർ ഡിസ്ബാൻഡിംഗ് ബിൽഡിംഗ്, ഫണ്ട് റിസീവ്ഡ് ഫോർ റിസർവ്ഡ് ഫോർ റീകൺസ്ട്രക്ഷൻ. Answer: Option A, value of a building after its utility period. Salvage value nu parayunnathu nammude useful life kaiyunu aa oru building inde useful life allengi utility period kaiyinenu shesham adinu oru value idunu adineyanu nammude salvage value nu parayunnathu. Pakshe avaru endu cheyittilla, dismantling cheyittilla, muluvanum dismantle cheyyatha oru building inde aa oru value neyanu salvage value nu parayunnathu. എന്നാ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്മാൻഡിൽ ചെയ്ത് യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞു, അത് ആ ബിൽഡിംഗ് നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എടുക്കുന്ന വാല്യൂവിനെയാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ഓയിലേഴ്സ് ഇക്വേഷൻ ഈസ് ഐഡിയൽ ഫോർ ഫൈൻഡിംഗ് ലോഡ് കാരിയിങ് കപ്പാസിറ്റി ഓഫ്. ഓപ്ഷൻസ്: ലോങ് കോളം, ഷോർട്ട് കോളം, മീഡിയം കോളം, എക്സെൻട്രിക് കോളം. ഓയിലേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി ആപ്ലിക്കബിൾ ഫോർ ലോങ് കോളം. ലോങ് കോളത്തിന് വേണ്ടി ആപ്ലിക്കബിൾ ആകുന്ന ഒരു ഇക്വേഷൻ ആണ് ഓയിലേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്, റാങ്കൈൻസ് ഇക്വേഷൻ. റാങ്കൈൻസ് ഇക്വേഷനകത്താണെങ്കിൽ ഷോർട്ട് കോളത്തിനെയും ലോങ് കോളത്തിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. Point of contraflexure is the point on beam where. Options: shear force is zero, bending moment is zero, shear force is maximum, shear force and bending moment are zero. Point of contraflexure ennu parayunna oru beam ile point of contraflexure ennu parayunnathu bending moment zero aagunna aa point ine vilikkunna peraanu point of contraflexure. What is a beam of uniform strength? Option: beam with uniform cross section, beam with the homogeneous material, beam with the uniform loading over the entire span, beam with the uniform fiber stress in all cross sections. Answer: beam with the uniform fiber stress in all cross section. Oru beam oru uniform strength aanu അതിനുണ്ട് എന്ന് പറഞ്ഞാൽ അത് മീനിങ് ചെയ്യുന്നത് ഇറ്റ്സ് മീൻ വിത്ത് ബീം വിത്ത് എ യൂണിഫോം ഫൈബർ സ്ട്രെസ് ഇൻ ഓൾ ക്രോസ് സെക്ഷൻ. സോ ആൻസർ ഓപ്ഷൻ ഡി. ദ വോളിയം ഓഫ് വൺ ബാഗ് 50 kg ഓഫ് സിമെന്റ് ഈസ്. ഓപ്ഷൻസ്: 0.04 m³, 0.034 m³, 0.045 m³, 0.025 m³. Answer: option B, 0.034 m³. The age of a tree can be judged from. Options: diameter, leaf, annual rings, height. Answer: option C, annual rings. Snozzum is a. Options: cement paint, oil paint, enamel paint, cellulose paint. Answer: option A, cement paint. Snozzum is a cement paint. Asphalt is a mixture of. Options: bitumen and asbestos, bitumen and cement,
ടാർ ആൻഡ് ആസ്പെറ്റോസ്, ബിറ്റുമിൻ ആൻഡ് ഇനർട്ട് മിനറൽ മാറ്റേഴ്സ്? ആൻസർ ഓപ്ഷൻ ഡി, ബിറ്റുമിൻ ആൻഡ് ഇനർട്ട് മിനറൽ മാറ്റേഴ്സ്. അസ്ഫാൾട്ട് ഈസ് എ മിക്സ്ചർ ഓഫ് ബിറ്റുമിൻ ആൻഡ് ഇനർട്ട് മിനറൽ മെറ്റീരിയൽ. ദ ഹൈറ്റ് ഓഫ് സ്ലം കോൺ ഇൻ സ്ലം ടെസ്റ്റ് ഈസ്? ഓപ്ഷൻസ് 40 സെന്റിമീറ്റർ, 45 സെന്റിമീറ്റർ, 30 സെന്റിമീറ്റർ, 38 സെന്റിമീറ്റർ. ആൻസർ ഓപ്ഷൻ സി, 30 സെന്റിമീറ്റർ. What is the relationship between maximum shear stress and average shear stress over a cross section of beam with a rectangular section? ഒരു റെക്ടാംഗുലർ സെക്ഷന്റെ മാക്സിമം ഷിയർ സ്ട്രെസ്സും ആവറേജ് ഷിയർ സ്ട്രെസ്സും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഓപ്ഷൻ സി, മാക്സിമം ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു 1.5 ആവറേജ് ഷിയർ സ്ട്രെസ്. വട്ട് ഇസ് ദ കോർ ഓഫ് എ സെക്ഷൻ ഫോർ കോൾ? ഓപ്ഷൻസ് ഇന്നർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ലോഡഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, സെന്റർ ഓഫ് ക്രോസ് സെക്ഷൻ വെയർ ലോഡ് ആക്ട്സ്, ഏരിയ വെയർ ലോഡ് ക്യാൻ ബി അപ്ലൈഡ് വിത്തൌട്ട് ടെൻഷൻ ഓൺ കോളം ഫേസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു കോളത്തിന്റെ കോർ സെക്ഷൻ എന്നല്ല, കോർ ഓഫ് സെക്ഷൻ എന്ന് പറയുന്നത് ആ ഭാഗത്ത് കംപ്രഷൻ മാത്രമായിരിക്കും, ടെൻഷൻ ഇല്ലായിരിക്കും. ആ ഒരു ഏരിയയെയാണ് കോർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഒരു റെക്ടാംഗിളിന്റെ കോർ എന്ന് പറയുന്നത് D/3 ഓഫ് ഏരിയ ആണ്. അതേപോലെ കോർ ഓഫ് നമ്മുടെ സർക്കുലർ എന്ന് പറയുന്നത് D/4 ആണ്. സർക്കുലാറിന്റെ D/4 റെക്ടാംഗിളിന്റെ D/3 നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഏരിയ വെയർ ലോഡ് ക്യാൻ ബി അപ്ലൈഡ് വിത്തൌട്ട് ടെൻഷൻ ഓൺ കോളം ഫേസ്. മോഡുലാർ റേഷ്യോ ടു മെറ്റീരിയൽ ഈസ് ദ റേഷ്യോ ഓഫ്? ഓപ്ഷൻസ് ലീനിയർ സ്ട്രെയിൻ ടു ലാറ്ററൽ സ്ട്രെയിൻ, ലീനിയർ സ്ട്രെസ് ടു ലീനിയർ സ്ട്രെയിൻ, ദെയർ യങ്സ് മോഡുലസ് വാല്യൂ, ദെയർ മോഡുലസ് ഓഫ് റിജിഡിറ്റി വാല്യൂസ്. അത് മോഡുലാർ റേഷ്യോ എന്ന് പറയുന്നത് രണ്ട് മെറ്റീരിയലിന്റെ യങ്സ് മോഡുലസിന്റെ വാല്യൂ. എക്സാമ്പിൾ, ഇപ്പം മോഡുലാർ റേഷ്യോ റെപ്രസെന്റ് ചെയ്യുന്നത് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ് ആണ്. അപ്പം എന്തായാലും ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ദെയർ യങ്സ് മോഡുലസ് വാല്യൂവിന്റെ റേഷ്യോ ആയിരിക്കും. നെക്സ്റ്റ് ഓപ്ഷനിലുള്ളതാണ് ലീനിയർ സ്ട്രെയിൻ ടു ലാറ്ററൽ സ്ട്രെയിൻ, അതിനെ നമ്മൾ വിളിക്കുന്നതാണ് പോയിസോൺസ് റേഷ്യോ. ലീനിയർ സ്ട്രെസ് ടു ലീനിയർ സ്ട്രെയിൻ, അതിനെ നമ്മൾ യങ്സ് മോഡുലസ് എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ റേഷ്യോ ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ. ഓപ്ഷൻസ് യങ്സ് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, പോയിസോൺസ് റേഷ്യോ, സ്ലെൻഡർമാസ് റേഷ്യോ. ആൻസർ ഓപ്ഷൻ സി, പോയിസോൺസ് റേഷ്യോ. ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുന്നതാണ് പോയിസോൺസ് റേഷ്യോ. ഇനി യങ്സ് മോഡുലസ് എന്ന് പറയുന്നാലും ലീനിയർ സ്ട്രെസ് ടു ലീനിയർ സ്ട്രെയിന്, റിജിഡിറ്റി മോഡുലസ് എന്ന് പറയുന്നതാണ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ. സോ ആൻസർ ഇവിടെ ഓപ്ഷൻ എ. എ മെറ്റാലിക് റോഡ് ഈസ് ഹീറ്റഡ് ആൻഡ് അലൗഡ് ടു എക്സ്പാൻഡ്, ദ നേച്ചർ ഓഫ് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഈസ്? ഓപ്ഷൻ കംപ്രസിംഗ്, നോ സ്ട്രെസ്, ഷിയർ സ്ട്രെസ്, ടെൻസൈൽ സ്ട്രെസ്. ഒരു മെറ്റാലിക് റോഡ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു, അത് അലൗഡ് ടു എക്സ്പാൻഡ് അല്ലെങ്കിൽ ഫ്രീ ടു എക്സ്പാൻഡ് ആണ് എങ്കിൽ അവിടെ ഉണ്ടാവുന്ന സ്ട്രെസ് എന്ന് പറയുന്നതിന്റെ നേച്ചർ നോ സ്ട്രെസ് ആയിരിക്കും. സ്ട്രെസ് ഉണ്ടായിരിക്കത്തില്ല. ഫ്രീ എക്സ്പാൻഷൻ ആയിരിക്കും ആണെങ്കിൽ അവിടെ എന്തില്ല, സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആവുന്നില്ല. സോ ആൻസർ ഓപ്ഷൻ ബി. കപ്ലിയോൺ തിയറമോ ത്രീ മൊമെന്റ്സ് ഈസ് യൂസ്ഡ് ടു അനാലിസിസ്? ഓപ്ഷൻ ഫിക്സ്ഡ് ബീം, കണ്ടിന്യൂസ് ബീം, പോർട്ടൽ ഫ്രെയിം, ഓവർ ഹാങ്ങിങ് ബീം. ആൻസർ ഓപ്ഷൻ ബി, കണ്ടിന്യൂസ് ബീം.
കെപ്ലിയോൺ ട്രീ മോമെന്റ് തിയറംസ് അനാലിസിസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ബീമിലാണ്. വട്ട് ഇസ് ദ ജനറൽ ഇക്വേഷൻ ഫോർ ഡിഫ്ലക്ഷൻ? ഓപ്ഷൻ എം ഈസ് ഇക്വൽ ടു ഇ ഐ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, എം ബൈ ഐ ഈക്വൽ ടു എഫ് ബൈ വൈ, എം ബൈ ജെ സോറി ടി ബൈ ജെ ഈക്വൽ ടു സി തീറ്റ ബൈ എൽ, എം ബൈ ഇ ഐ ഈക്വൽ ഡി വൈ ബൈ ഡി എക്സ്. ആൻസർ ഓപ്ഷൻ എ. എ മെറ്റീരിയൽ ഈസ് ഐസോട്രോപിക് മീൻസ് ഓപ്ഷൻസ് യൂണിഫോം മെറ്റീരിയൽ ത്രൂ ഔട്ട് ഇറ്റ്സ് ബോഡി, സ്ട്രെസ് ഈസ് യൂണിഫോം ഓവർ ക്രോസ് സെക്ഷൻ, സ്ട്രെയിൻ ഈസ് യൂണിഫോം ഓവർ ദ ലെങ്ത്, ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ആർ സെയിം ഇൻ ഓൾ ഡയറക്ഷൻ. ഒരു മെറ്റീരിയൽ ഐസോട്രോപ്പിക് ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് എല്ലാ ഡയറക്ഷനിലേക്കും സെയിം ആയിരിക്കണം. ഇനി ഒരു മെറ്റീരിയൽ ഹോമോജീനിയസ് ആണെന്ന് പറയണമെങ്കിൽ ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റ് എല്ലാ പോയിന്റിലോട്ടേക്കും എന്തായിരിക്കണം? സെയിം അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി. റാങ്കിൻസ് ഫോർമുല ഈസ് ഓപ്ഷൻസ് ഡബ്ല്യു ബൈ പി ഇൻറ്റു വൺ മൈനസ് സൈൻ തീറ്റ ബൈ വൺ പ്ലസ് സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ, ഡബ്ല്യു ബൈ പി ഇൻറ്റു വൺ പ്ലസ് സൈൻ തീറ്റ ബൈ വൺ മൈനസ് സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ, പി ബൈ ഡബ്ല്യു ഇൻറ്റു വൺ മൈനസ് സൈൻ തീറ്റ ബൈ വൺ പ്ലസ് സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ, പി ബൈ ഡബ്ല്യു ഇൻറ്റു വൺ പ്ലസ് സൈൻ തീറ്റ ബൈ വൺ മൈനസ് സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ. ആൻസർ ഓപ്ഷൻ സി. Rankine's formula is P by W into 1 minus sin theta by 1 plus sin theta the whole square. The masonry work unfinished in a day is ended stepped manner. Options backing, raking back, facing, toothing. Answer option B, raking back. The vertical members of a timbering directly resist the pressure from the side of a trench is. Options sheathing, bracing, strut, cleat. Answer option A, sheathing. External corner of a wall is. Options squint junction, junction, cross junction, quoins. Answer option D, quine. External corner of a wall is answer option D, quine. Hydraulic mean depth of a circular pipe of diameter D is options 2D, D by 2, D by 4, D by 3. So for hydraulic mean depth and hydraulic radius. അതെന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് വെറ്റഡ് ഏരിയ ഡിവൈഡഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ ആണ്. അത് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ഓപ്ഷൻ സി, ഡി ബൈ ഫോർ. സോ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഓഫ് എ സർക്കുലർ പൈപ്പ് ഓഫ് ഡയമീറ്റർ ഡി, ആൻസർ ഡി ബൈ ഫോർ. ദി യൂഷ്വൽ ഫോം ഓഫ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഓഫ് എ ലിക്വിഡ് ഫ്ലോ ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ? കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഒരു പൈപ്പ് ഫ്ലോ നടക്കുകയാണ്, ലിക്വിഡ് ഫ്ലോ നടക്കുകയാണ്. അതിന് ഏതെങ്കിലും ക്രോസ് സെക്ഷൻസ് എടുത്തു കഴിഞ്ഞാലും അവിടുത്തെ എല്ലാ ക്രോസ് സെക്ഷനും ഉണ്ടാവുന്ന ഡിസ്ചാർജ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ അതാണ് ആ പറയുന്ന ഫോമാറ്റ് ഉള്ള ഇക്വേഷൻ ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. എ വൺ വി വൺ ഈസ് ഇക്വൽ ടു എ ടു ബി ടു. നമുക്കറിയാം ഡിസ്ചാർജ് എന്ന് പറയുന്ന ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. സോ ക്യൂ വൺ ഈക്വൽ ടു ക്യൂ ടു, അത് തന്നെയാണ് എ വൺ വി വൺ ഈക്വൽ ടു എ ടു വി ടു എന്ന് എഴുതിയിരിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി. തിയറിറ്റിക്കൽ വെലോസിറ്റി ഓഫ് വാട്ടർ അറ്റ് അവൈലബിൾ ഹെഡ് എച്ച് ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി. ഓപ്ഷൻസ് ടു റൂട്ട് ജി എച്ച്, ടു ജി റൂട്ട് എച്ച്, റൂട്ട് ടു ജി എച്ച്, ടു ജി എച്ച്. ആൻസർ ഓപ്ഷൻ ബി, റൂട്ട് ടു ജി എച്ച്.
തിയററ്റിക്കൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് വി ഈസ് ഈക്വൽ ടു റൂട്ട് ടു ജി എച്ച്. വട്ട് ഇസ് ദ മാക്സിമം തിയററ്റിക്കൽ പോസിബിൾ സക്ഷൻ ഹെഡ് ഫോർ ദ സെൻട്രിഫ്യൂഗൽ പമ്പ്? ഓപ്ഷൻസ് 8.8 മീറ്റർ, 6.6 മീറ്റർ, 12.4 മീറ്റർ, 10.33 മീറ്റർ. ആൻസർ ഓപ്ഷൻ ഡി, 10.33 മീറ്റർ. ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ മാക്സിമം തിയററ്റിക്കൽ പോസിബിൾ സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത് 10.33 മീറ്റർ ആണ്. ഗവർണർ ഈസ് യൂസ്ഡ് ഇൻ ടർബൈൻ ടു ഓപ്ഷൻസ് കൺട്രോൾ ദ സ്പീഡ്, ഇൻക്രീസ് ദ സ്പീഡ്, ഇംപ്രൂവ് എഫിഷ്യൻസി, റെഡ്യൂസ് ദ സ്പീഡ്. ടർബൈനിൽ നമ്മൾ ഗവർണേഴ്സ് യൂസ് ചെയ്യുന്നത് സ്പീഡിനെ കൺട്രോൾ ചെയ്യാനാണ്. സോ ആൻസർ ഓപ്ഷൻ എ, കൺട്രോൾ ദ സ്പീഡ്. ദ മാക്സിമം ഡിഗ്രി ഓഫ് കർവ് ഇൻ ബ്രോഡ് ഗേജ് ഈസ്? ഓപ്ഷൻസ് 10 ഡിഗ്രി, 12 ഡിഗ്രി, 13 ഡിഗ്രി, 14 ഡിഗ്രി. ആൻസർ ഓപ്ഷൻ എ, 10 ഡിഗ്രി. മാക്സിമം ഡിഗ്രി ഓഫ് കർവ് ഇൻ എ ബ്രോഡ് ഗേജ് ഈസ്? ആൻസർ ഓപ്ഷൻ എ, 10 ഡിഗ്രി. ദ പ്രിൻസിപ്പൽ കോൺസ്റ്റുവന്റ് ഓഫ് ആർജിലേഷ്യസ് റോക്ക് ഈസ്? ഓപ്ഷൻസ് ലൈം, സിലിക്ക, ക്ലേ, സാൻഡ്. ആൻസർ ഓപ്ഷൻ സി, ക്ലേ. പ്രിൻസിപ്പൽ കോൺസ്റ്റുവന്റ് ഓഫ് ആർജിലേഷ്യസ് റോക്ക് ഈസ്? ആൻസർ ഓപ്ഷൻ സി, ക്ലേ. ദ ഇനണ്ടേഷൻ പ്രൊവൈഡഡ് ഇൻ ദ ഫേസ് ഓഫ് ബ്രിക്ക് ഈസ് കോൾഡ്? ഓപ്ഷൻസ് പെല്ലറ്റ്, സ്ട്രൈക്ക്, ബുൾനോസ്, ഫ്രോഗ്. ആൻസർ ഓപ്ഷൻ ഡി, ഫ്രോഗ്. ദ ഇനണ്ടേഷൻ പ്രൊവൈഡഡ് ഇൻ ദ ഫേസ് ഓഫ് ബ്രിക്ക് ഈസ് കോൾഡ്? ആൻസർ ഫ്രോഗ്. The phenomenon of increasing the volume of moist sand is called? Answer, option B, bulking. The phenomenon of increasing the volume of moist sand is called bulking. On roads, if V is the speed of a vehicle in kilometer per hour and R is the radius of curvature, then the super elevation required is? Options R square by 225 V, V square by 127 R, V square by 225 R, none of those. സൂപ്പർ എലിവേഷൻ്റെ ഇക്വേഷൻ ജനറലി നമ്മൾ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ജി ആർ എന്നാണ് പറയുന്നത്. ബി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, ആർ റേഡിയസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന വി എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ വി സ്ക്വയർ ബൈ ജി ആർ എന്ന് പറയാം. ഇപ്പോൾ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന വി അല്ലെങ്കിൽ സ്പീഡ് ഓഫ് വെഹിക്കിൾ എന്ന് പറയുന്നത് ഇൻ കിലോമീറ്റർ പെർ അവറിലാണ്. സോ അപ്പോൾ അവിടെ വരുന്ന കൺവേർഷൻ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ടേക്ക് മാറ്റിയിട്ടുള്ള കൺവേർഷൻ ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് വി സ്ക്വയർ ബൈ 125 എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആൻസർ വരേണ്ടത് വി സ്ക്വയർ ബൈ 127 ആർ ആണ്. സോ ആൻസർ നമുക്കിവിടെ ഓപ്ഷൻ ബി ആണ്, വി സ്ക്വയർ ബൈ 127 ആർ. ഹെഡ് ഓൺ കൊളീഷൻ ആർ അവോയ്ഡഡ് ഇൻ ദ മൾട്ടി ലൈൻ റോഡ്സ് യൂസിംഗ് ഓപ്ഷൻസ് വൈഡ് മീഡിയൻസ്, യെല്ലോ മാർക്കിംഗ്, റിഫ്ലക്ടേഴ്സ്, ബാരിയർ. മൾട്ടി ലൈൻ റോഡ്സിൽ ഹെഡ് ഓൺ കൊളീഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം എന്നാണ് ചോദ്യം. അവിടെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ വൈഡ് മീഡിയൻസ് ആണ്. മീഡിയൻസ് കുറച്ചുകൂടി വൈഡൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹെഡ് ഓൺ കൊളീഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ദ ബോട്ടം മോസ്റ്റ് പോർഷൻ ഓഫ് എ ഫ്ലെക്സിബിൾ റോഡ് പേവ്മെന്റ് ഈസ് ഓപ്ഷൻസ് ബേസ് കോസ്, സബ് ഗ്രേഡ്, ബേസ്, സബ് ബേസ്. ഒരു ഫ്ലെക്സിബിൾ റോഡ് പേമെന്റിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും താഴെ അല്ലെങ്കിൽ ഏറ്റവും ബോട്ടം മോസ്റ്റ് ലെയറാണ് നാച്ചുറൽ സോയിൽ ബെനീത്തായിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ സബ് ഗ്രേഡ് എന്ന് പറഞ്ഞത്. സോ ബോട്ടം മോസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സബ് ഗ്രേഡാണ്. അതിന് മുകളിലാണ് സബ് ബേസ്, അതൊരു ഓപ്ഷണൽ കേസ് ആണ്. സബ് ബേസ്, പിന്നെ ബേസ്, അതിന് മുകളിലാണ് വിയറിംഗ് കോസുകൾ വരുന്നത്.
സോ സബ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സോയിൽ ബെനീത്താണ്, അതിന് മുകളിലാണ് ഫൗണ്ടേഷൻ വരുന്നത്. സോ ഏറ്റവും ബോട്ടം മോസ്റ്റ് പോർഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്ത് തന്നെയാണ്? സബ് ഗ്രേഡ്. The tendency of the mineral to split along a certain plane is called. Answer option A, cleavage. The exterior corner of the wall is known as options jam, frog, bullnose, coin. Answer option D, coins. Exterior corner of a wall is known as answer coin. The row of arches in continuation is called. Answer option D, arcade. The row of arches in continuation is called arcade. The vertical distance between the top of two successive threads is options going, flight, rise, run. Answer option C, rise. The vertical distance between the top of two successive thread is answer option C, rise. Psychological widening is provided on options vertical curves, hill rods, city rods, horizontal curves. സാധാരണ സൈക്കോളജിക്കൽ വൈഡനിങ് നമ്മൾ കൊടുക്കുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കർവുകളിലാണ്. സാധാരണ നമ്മൾ വെഹിക്കിൾസിന് വിസിബിൾ ആകാൻ വേണ്ടി ഔട്ടർ എഡ്ജിൽ കൂടി പോകും. അത് ഔട്ടർ എഡ്ജിൽ കൂടി പോകുമ്പം സാധാരണയായിട്ട് അവിടെ കൊളിഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അവിടെയാണ് ഒരു സൈക്കോളജിക്കൽ വൈഡനിങ് നമ്മൾ കൊടുക്കാറുള്ളത്. മെയിൻ അങ്ങനെ ഒക്കർ ചെയ്യുന്നത് ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കർവുകളിലാണ്. വിൻഡ്രോസ് ഡയഗ്രാം ഈസ് റിലേറ്റഡ് ടു വിൻഡ്രോസ് ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ എയർപോർട്ട് എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നതാണ്. റൺവേ അലൈൻമെന്റ്, റൺവേ അലൈൻമെന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഇന്റൻസിറ്റി ഓഫ് വിൻഡ്, എത്രമാത്രം സ്ട്രെങ്തിലാണ് വിൻഡ് അവിടെ ആക്ട് ചെയ്യുന്നത്, ആ റൺവേയിൽ ആക്ട് ചെയ്യുന്നത്, അതനുസരിച്ച് നമുക്ക് അലൈൻമെന്റ് നടത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. സോ വിൻഡ്രോസ് ഡയഗ്രാം റിലേറ്റ് ചെയ്യുന്നത് റൺവേ അലൈൻമെന്റ് ആണ്. സൗണ്ടിങ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് സൗണ്ടിങ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ഡെപ്ത് ഓഫ് എ സീബെഡ് സീബെഡിന്റെ ഡെപ്ത് എത്രയുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് സൗണ്ടിങ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത്. ഹെഡ്വിൻഡ് കമ്പോണന്റ് ഈസ് ദ വിൻഡ് സാധാരണയായിട്ട് രണ്ട് തരം കമ്പോണൻസ് ആണ് നമുക്കുള്ളത്. ഹെഡ്വിൻഡ് കമ്പോണന്റ് ഉണ്ട്, ക്രോസ് വിൻഡ് കമ്പോണന്റ് ഉണ്ട്. വിൻഡ് ആക്ട് ചെയ്യുന്നത് എലോങ് ദ റൺവേ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹെഡ്വിൻഡ് കമ്പോണന്റ് എന്ന് പറയുന്നത്. ഇനി അക്രോസ് ദ റൺവേ ആണെങ്കിൽ അതിനെയാണ് ക്രോസ് വിൻഡ് കമ്പോണൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി, എലോങ് ദ റൺവേ. ഹു ഈസ് കൺസിഡർഡ് ടു ബി ദ ഫാദർ ഓഫ് മോഡേൺ സോയിൽ മെക്കാനിക്സ് ഓപ്ഷൻസ് റാങ്കിൻസ്, അട്ടർബർഗ്, ബൊസിനസ്, കാൾ ടസാഗി. ആൻസർ കാൾ ടസാഗി. കാൾ ടസാഗി ആണ് മോഡേൺ സോയിൽ മെക്കാനിക്സിന്റെ ഫാദർ. ആൻസർ ഓപ്ഷൻ ബി. ക്രീപ്പിംഗ് ഓഫ് റെയിൽസ് ക്യാൻ ബി ചെക്ക്ഡ് ബൈ ഓപ്ഷൻസ് ചെയേഴ്സ്, ബിയറിംഗ് പ്ലേറ്റ്സ്, ആങ്കർ, സ്പൈക്സ്. ആൻസർ ആങ്കേഴ്സ്. Creeping of rail can be checked by anchors. The device used for change the direction of engine is called options turntable, turnout, buffer stops, squash block. Answer option A, turntable. Device used for change the direction of engine is called turntable. The side slope of embankment for railway track is taken as options 1:3.1, 2:1, 1:2,
1.3:1. Answer option B, 2:1. Next question, minimum depth of depth for ballast for broad gauge track in India is. ശരിക്കും അതിന്റെ ആൻസർ കെ പി സി തന്നിരുന്നത് മിനിമം 25 സെന്റിമീറ്റർ ആണ്. പക്ഷെ ബ്രോഡ് ഗേജ് ട്രാക്കിനെ സംബന്ധിച്ചോളം മിനിമം ഡെപ്ത് ഈസ് വേരി ഫ്രം 20 to 25 സെന്റിമീറ്റേഴ്സ് ആണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ട് ആൻസർ പറയുന്നതിൽ. കൺസോളിഡേഷൻ ഓഫ് സോയിൽ ഈസ് ഓപ്ഷൻസ് റിഡക്ഷൻ ഓഫ് വോളിയം ഡ്യൂ ടു ദ റിമൂവൽ ഓഫ് എയർ വോയിഡ്സ്, റിഡക്ഷൻ ഓഫ് വോളിയം ഡ്യൂ ടു ദ മെക്കാനിക്കൽ റീ അറേഞ്ച്മെന്റ്, റിഡക്ഷൻ ഓഫ് വോളിയം ഡ്യൂ ടു കെമിക്കൽ റിയാക്ഷൻ, റിഡക്ഷൻ ഓഫ് വോളിയം ഡ്യൂ ടു റിമൂവൽ ഓഫ് വാട്ടർ. നമ്മൾ കംപ്രസിബിലിറ്റിയെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഒന്ന് കോമ്പാക്ഷനും ഒന്ന് കൺസോളിഡേഷനും. കൺസോളിഡേഷൻ എന്ന് പറയുന്നത് സോയിലിൻ്റെ പോർ സ്പേസസിൽ നിന്നും എയർ എക്സ്പെൽ ഔട്ട് ചെയ്ത് പോയി വോളിയം റിഡക്റ്റ് ആവുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺസോളിഡേഷൻ. സോ ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ ഡി, റിഡക്ഷൻ ഓഫ് വോളിയം ഡ്യൂ ടു ദ റിമൂവൽ ഓഫ് വാട്ടർ. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോയിഡ് റേഷ്യോ ഇ ആൻഡ് പോറോസിറ്റി എൻ ഓഫ് സോയിൽ ഈസ്. ഇ എന്ന് പറയുന്നത് വോയിഡ് റേഷ്യോ, അത് റെപ്രസെന്റ് വി വി ബൈ വി എസ്, വോളിയം ഓഫ് വോയിഡ്സ് ടു വോളിയം ഓഫ് സോളിഡ്സ്. പോറോസിറ്റി ഇറ്റ്സ് ഡിനോട്ടഡ് ബൈ ലെറ്റർ എൻ, ഇറ്റ് ഇസ് എ വി വി ബൈ വി, ദാറ്റ് ഇസ് വോളിയം ഓഫ് വോയിഡ്സ് ടു ടോട്ടൽ വോളിയം. അത് തമ്മിലൊരു റിലേഷൻ ഉണ്ട്, ആ റിലേഷൻ ആണ് എൻ ഈസ് ഇക്വൽ ടു ഇ ബൈ വൺ പ്ലസ് ഇ. അതുപോലെ തിരിച്ചും ഒരു റിലേഷൻ ഉണ്ട്, ഇ ഈസ് ഇക്വൽ ടു എൻ ബൈ വൺ മൈനസ് എൻ. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി ഓഫ് എ സോയിൽ, സോയിലിൻ്റെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ പൊറോസിറ്റി, വോയിഡ് റേഷ്യോ, പെർമിബിലിറ്റി, ഫീൽഡ് ഡെൻസിറ്റി. ആൻസർ ഓപ്ഷൻ സി, പെർമിബിലിറ്റി. പെർമിബിലിറ്റി ആണ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി ഫ്രം ദോസ് ഓപ്ഷൻസ്. പെർമിബിലിറ്റി, സീബേജ്, കംപ്രസിബിലിറ്റി, ഇതെല്ലാം എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി ഓഫ് സോയിലിനകത്ത് വരുന്നതാണ്. സോ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ആൻസർ ഓപ്ഷൻ സി. ദ പെർവിയസ് ലെയർ കൺസിസ്റ്റ് ഓഫ് സാൻഡ് ആൻഡ് ഗ്രാവൽ സപ്ലൈങ് ഡ്രിങ്കിംഗ് വാട്ടർ ഈസ് നോൺ ആസ്. ഓപ്ഷൻസ് വാട്ടർ ടേബിൾ, അണ്ടർഗ്രൗണ്ട് വാട്ടർ സ്ട്രാറ്റ, അക്യുഫേഴ്സ്, ഇൻഫിൽട്രേഷൻ ഗ്യാലറി. ആൻസർ ഓപ്ഷൻ സി, അക്യുഫേഴ്സ്. നെക്സ്റ്റ്, ദ സ്ലോപ്പ് ഓഫ് വാട്ടർ ടേബിൾ നിയർ ദ വെൽ ഡ്യൂ ടു ഡ്രോ ഡൗൺ ഓഫ് വാട്ടർ ഫ്രം വെൽ ഈസ് നോൺ ആസ്. ഓപ്ഷൻസ് കോൺ ഓഫ് ഡിപ്രഷൻ, സർക്കിൾ ഇൻഫ്ലുവൻസ്, ഡ്രോ ഡൗൺ കർവ്, ഡിപ്ലീഷൻ ഹെഡ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കോൺ ഓഫ് ഡിപ്രഷനും വരും, ഡ്രോ ഡൗൺ കർവെന്നും വരും. അതുകൊണ്ട് രണ്ട് ആൻസർ വന്നതുകൊണ്ട് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. നെക്സ്റ്റ്, ദ മെഷർമെന്റ് ഓഫ് കളർ ഇൻ വാട്ടർ ഈസ് ക്യാരി ഔട്ട് ബൈ ദ മീൻസ് ഓഫ്. ഓപ്ഷൻസ് ഹൈഡ്രോമീറ്റർ, ടർബിഡിമീറ്റർ, ടിനോമീറ്റർ, ബെയ്ലീസ് ടർബിഡിമീറ്റർ. ഈ ക്വസ്റ്റ്യനും ക്യാൻസൽ ചെയ്താണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ടിനോമീറ്റർ അല്ല ടിൻഡോമീറ്റർ എന്നായിരുന്നു വരേണ്ടത്. മെഷർമെന്റ് ഓഫ് വാട്ടർ ഇൻ വാട്ടർ, അത് വാട്ടറിലെ കളറിന്റെ മെഷർമെന്റ് ചെയ്യുന്നത് ടിൻഡോമീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെർമിസിബിൾ ടർബിഡിറ്റി ഓഫ് ഡ്രിങ്കിംഗ് വാട്ടർ ഈസ്. ഓപ്ഷൻസ് 8 to 15 ppm, 5 to 10 ppm, 6 to 0.8 ppm, 100 ppm. ആൻസർ ഓപ്ഷൻ ബി, 5 to 10 ppm. പെർമിസിബിൾ ടർബിഡിറ്റി ഓഫ് ഡ്രിങ്കിംഗ് വാട്ടർ ഈസ് റേഞ്ചസ് 5 to 10 ppm. A small opening provided over a door or window is called. Options, fan light, lantern light, sky light, north light. Answer, option A, fan light. A small opening provided over a door or window is called. Answer, fan light. Formwork should be removed the beam by
using ordinary Portland cement is after? Options 28 days, 8 days, 14 days, 1 day. Answer option A, 28 days. Line joining the places of equal declination are called. Options parallel lines, isogonic lines, perpendicular lines, declination. Answer option B, isogonic lines. The line joining the places of equal declination are known as answer isogonic lines. Sensitiveness is also designated by the level 2 is. Options radius of the staff, radius of the level, radius of curvature, all of the above. Answer option C, radius of curvature. Sensitiveness is also designated by the level 2 B's. Answer radius of curvature. What is OMC? Optimum moisture content. നമ്മള് സ്റ്റാൻഡേർഡ് പ്രോട്ടക്ട് ടെസ്റ്റ് ജി ടി ലാബിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്രാഫ് ഒബ്ടെയിൻ ചെയ്യാറുണ്ട്. അത് നമ്മൾ വരയ്ക്കുന്നത് മോയ്സ്ചർ കണ്ടൻറ് വേഴ്സസ് ഡെൻസിറ്റിയാണ്. അങ്ങനെ ഡെൻസിറ്റി വെച്ച് നമ്മൾ വരയ്ക്കുമ്പം ആ ഡ്രൈ ഡെൻസിറ്റിയുടെ മാക്സിമം, ഡ്രൈ ഡെൻസിറ്റിയുടെ മാക്സിമം നമുക്ക് ഒബ്ടെയിൻ ചെയ്യുന്നത് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് കറസ്പോണ്ടൻ്റ് ആയിട്ടാണ്. സോ ഇവിടെ ഇപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. വാട്ടർ കണ്ടൻ അറ്റ് വിച്ച് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഈസ് ഡെവലപ്ഡ് ബൈ കോമ്പാക്ഷൻ. ഇൻ മാനേജ്മെന്റ് ഡംബി ആക്ടിവിറ്റി ഈസ് യൂസ്. ഓപ്ഷൻസ് ടു ഫോം ദ നെറ്റ്വർക്ക്, ടു ഡിറ്റർമിൻ ദ പ്രോജക്ട് ടൈം, ടു ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പാത്ത്, ടു റെഡ്യൂസ് ദ പ്രൊജക്റ്റ് ടൈം. ആൻസർ ടു ഫോം ദ നെറ്റ്വർക്ക്. നമ്മൾ മാനേജ്മെന്റിനകത്ത് ഡമ്മി ആക്ടിവിറ്റി ഉപയോഗിക്കുന്നത് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ വേണ്ടിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആക്ടിവിറ്റി ഇൻ ദ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്. കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിനകത്ത് നമ്മളൊരു ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാത്തത് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ്? ആൻസർ കംപ്ലീഷൻ ഓഫ് പ്ലാസ്റ്റർ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആക്ടിവിറ്റി ആയിട്ട് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ ചെയ്യുന്നതാണ്. പക്ഷേ കംപ്ലീഷൻ ഓഫ് പ്ലാസ്റ്ററിങ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി അല്ല. ടൈ ആർ ലോഡ് കാരിങ് മെമ്പർ ഓഫ് എ ഫ്രെയിം വിച്ച് ആർ സബ്ജക്റ്റഡ് ടു. ഓപ്ഷൻസ് ട്രാൻസ്വേഴ്സ് ലോഡ്, ആക്സിയൽ ടെൻഷൻ ലോഡ്, ആക്സിയൽ കംപ്രഷൻ ലോഡ്, ടോർഷൻ ലോഡ്. ആൻസർ ഓപ്ഷൻ ബി, ആക്സിയൽ ടെൻഷൻ ലോഡ്. Tie mortar is made by options quick lime, fat lime, hydraulic lime, white lime. Answer option C, hydraulic lime. The percentage of alumina in a good brick earth lays between options 5 to 10%, 20 to 30%, 50 to 60%, 70 to 80%. Answer option B, 20 to 30%. The major ingredient of Portland cement are options lime 62%, silica 22%, lime 68% and silica 32%, silica and alumina, lime and iron. Answer option A, lime 62% and silica 22%. The common admixtures used to accelerate the initial set of concrete is options gypsum, calcium chloride, mixture of bitumen and inert material, byproduct of bitumen. Answer option B, calcium chloride. The common admixtures used to accelerate the initial set of concrete is answer calcium chloride. The time required to finish an activity is called options float, duration, total float,
EFT ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന ടൈം ആണ് ഡ്യൂറേഷൻ. ആൻസർ ഓപ്ഷൻ ബി. എ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ഇൻ എ നെറ്റ്വർക്ക് ഹാസ്. ഒരു നെറ്റ്വർക്കിൽ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സീറോ ഫ്ലോട്ട് ആണ്. ഇൻ ആർക്കിടെക്ചർ റിതം മീൻസ് ഓപ്ഷൻസ് റെപ്പിറ്റേഷൻ, ബാലൻസിംഗ്, ഫോക്കസ്, സ്റ്റൈൽ. ആൻസർ റെപ്പിറ്റേഷൻ. ആർക്കിടെക്ചറിനകത്ത് റിതം എന്ന് പറയുന്നത് ഒരു റിപ്പിറ്റേഷൻ ആണ്. ഓരോ ഓരോ സ്ട്രക്ചേഴ്സും റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് പോകുന്നതിനെയാണ് ആർക്കിടെക്ചർ റിതം എന്ന് പറയുന്നത് കൊണ്ട് മീൻ ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗാർഡൻ സ്റ്റൈൽ ഈസ് യൂസ്ഡ് ഇൻ താജ്മഹൽ? മുഗൾ ഗാർഡൻ, ഇംഗ്ലീഷ് ഗാർഡൻ, ഫ്രഞ്ച് ഗാർഡൻ, ജാപ്പനീസ് ഗാർഡൻ. ആൻസർ മുഗൾ ഗാർഡൻ. സോ ഇത്രയാണ് ഇന്നത്തെ ഗ്രാൻഡ് മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. സോ താങ്ക് യു.